അസ്സലാം വലൈക്കും. കൊച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണ്. ഞാനിന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അതിൻ്റേതായ പോരായ്മയൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളത് പറഞ്ഞു തരിക. അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം നാലായി കട്ട് ചെയ്തതാണിത്. ഇതിട്ട് കൊടുക്കാം. കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കായ്പുളക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസോ കാഷോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വാടിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റണം. പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അല്പസമയം ഇത് ആറാനായിട്ട് മാറ്റി വെക്കണം. ഇത് ആറുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലോട്ടേക്ക് മൂന്ന് മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. രണ്ട് നേന്ത്രപ്പഴത്തിന് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ചായയ്ക്ക് കൊടുത്ത വിശപ്പും മാറും, അതുപോലെ മുട്ടയും പഴമൊക്കെ അകത്താവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പാൽ കൂടെ ചേർത്ത് നല്ലതുപോലെ ഉടച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിയുന്ന വിധത്തിൽ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സേമിയയാണ്. സേമിയ ഞാൻ നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത സേമിയയാണ്. ഈ വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്തിട്ടാണ് സേമിയ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒന്നര പിടിയോളം ഉണ്ടാവും. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സേമിയ ചേർക്കുമ്പോൾ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന് വരിക. അപ്പോൾ ഇനി നല്ലതുപോലെ ഇത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഈ പാനിലോട്ടേക്ക് അല്പം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി പശുവിൻ നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ പാനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തട്ട് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ തട്ടൊന്നും വെച്ചിട്ടില്ല. ഈ പാനിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായി. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശപ്പും മാറും. അതുപോലെ പെട്ടെന്ന് വിരുന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കത്തി കൊണ്ടാണ് കുത്തി നോക്കിയത്. ഒട്ടും തന്നെ പിടിക്കുന്നില്ല, റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.